പുൽപ്പള്ളിയിൽ ആ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ചില ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന് തോന്നുന്നു. അവിടെ സ്ക്രീനിൽ തത്സമയ ദൃശ്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ കാണാം. ടി സിദ്ദിഖ് എം എൽ എ ആണ് എന്ന് തോന്നുന്നു. ജനപ്രതികളും വൈദികരും അടക്കമുള്ളവർ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ പ്രതിഷേധം തൽക്കാലത്തേക്ക് ശമിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം അവിടെ നടക്കുന്നത് എന്ന് തോന്നുന്നു. ഏറെ നേരമായി പുൽപ്പള്ളി ടൗണിൽ മരിച്ച വി പി പോൾ, വനംവകുപ്പിന്റെ താൽക്കാലിക വാർത്തായിരുന്ന വി പി പോളിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ഇവിടെ എന്റെ അടുത്ത് ഇപ്പൊ വന്ന രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഒന്ന് പാക്കംകാര് പറയുന്നു, പാക്കം പാരിഷാണ് വെച്ച് ചർച്ച പാടുള്ളൂ, അതാണ് അവിടുത്തെ വികാരം. ആരോട് അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു നിർബന്ധ ബുദ്ധിയോ ഇല്ല. പാക്കം പാരിഷാലാണ്, ഞാൻ പോകാൻ തയ്യാറാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഓഫീഷ്യൽസ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഇവിടെ വന്നിട്ടുണ്ട് അങ്ങോട്ട് കൂട്ടാൻ വേണ്ടി പറ്റില്ല. സംസാരിച്ച് ആ തീരുമാനമല്ല അവിടെ അറിയിക്കുക. ഈ പറഞ്ഞ ഒരു തീരുമാനത്തിനോട് ആരും ഭയമെടുക്കുന്നില്ല. ഈ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് അത്രയും ആൾക്കൂട്ടം വെച്ച് നമുക്ക് നിങ്ങൾ ചർച്ചയുള്ളവർ മാത്രം അവിടെ ഇരുന്നതുപോലെ ഞങ്ങൾ പക്ഷെ പരിഹാരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രാഹുൽ കെ വിജയൻ. രാഹുൽ, എന്താണ് സംഭവിക്കുന്നത്? വിവരങ്ങൾ പുൽപ്പള്ളി വെച്ച് നടത്തണോ പാർട്ടി നടത്ത പ്രശ്നമല്ല. എവിടേക്കും നമ്മൾ തയ്യാറാണ്. ചുമതലപ്പെട്ടവർ എവിടെയാണോ അവരങ്ങോട്ട് വരട്ടെ. അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ടത് വെറുതെ സമയം കളയല്ല, നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കാം. അത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ഈ വയനാട് ജില്ലയിൽ നിരവധി ആളുകളാണ് കർഷകരാണ് ഇതുപോലെ മരണപ്പെട്ടിട്ടുള്ളത്. അന്നേരം ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെല്ലാം കൂടി ചേർന്ന് അവനൊരു നക്കാപ്പിച്ച പൈസ കൊടുത്തിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ വന്ന് ആളുകളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലും നടത്തും. ഇവിടെ ചർച്ചയല്ലേ ആവശ്യം. വയനാട് ജില്ലയിൽ നിരവധി ചർച്ചകൾ നടന്നു, ചർച്ചയല്ല പരിഹാരമാണ് ആവശ്യം. പരിഹാരം അവരിൽ നിന്ന് എഴുതി കിട്ടണം, പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അതാണ് ഞാനും നിങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. രാഹുൽ കേൾക്കാമെങ്കിൽ മൃതദേഹവുമായുള്ള പ്രതിഷേധം ഏറെ നേരമായി അവിടെ തുടരുകയാണ്. അനുദീപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് തോന്നുന്നു. വിവരങ്ങൾ മൃതദേഹവുമായുള്ള പ്രതിഷേധം പുൽപ്പള്ളി സ്റ്റാൻഡിലാണ് നടക്കുന്നത്. ഇപ്പോൾ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് സമീപത്ത്, പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ്, അതായത് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരു അനുനയ ചർച്ച, അതായത് ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന് ഒരു അനുനയ ചർച്ചയ്ക്കുള്ള ക്രമമായിരുന്നു ഇവിടെ നടന്നു വന്നത്. അതായത് വൈദികരുൾപ്പെടെ പങ്കെടുത്തിരുന്നു, പക്ഷേ അത് പരാജയപ്പെട്ടു എന്നതാണ് സ്ഥിതി. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ തുടരുകയാണ്. ഈ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ തന്നെ എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുകയാണ്. വനംവകുപ്പിന്റെ ഡി എഫ് ഒ വന്നിരുന്നു, അതുപോലെ എം എൽ എമാരൊക്കെ ഉണ്ടായിരുന്നു, വൈദികരും ഒക്കെ ഉണ്ടായി. പക്ഷേ ചർച്ച അത് പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു.